പൂച്ചക്കാരും മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ അതിന് മണികെട്ടാൻ ഇതുപോലുള്ള ആരാധനാലയങ്ങളും അതുപോലുള്ള നല്ല കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും തുടക്കം കുറിക്കുന്നത് ഏറ്റവും ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞുള്ള മുറവി കേൾക്കുമ്പോൾ ഒരു 10-30 കൊല്ലമായിട്ട് പോലീസിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലും കേരളത്തിലെ ഒരുപാട് പല ജില്ലകളിലും പല വർഷങ്ങളോളം പലതരത്തിലുള്ള സമൂഹത്തിലത്തെ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും മേലക്കടയിലുള്ള ആൾക്കാരുമായിട്ട് വളരെ അടുത്ത് ഇൻ്ററാക്ട് ചെയ്യുന്ന അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പ്രോബ്ലംസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പ്രോബ്ലം മാത്രമാണ് ഈ സൈബർ ക്രൈംസ്. ഇത് ഒറ്റയ്ക്ക് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് ഒരു സൂപ്പർ ബഗ് പോലെ വന്ന ഒരു സാധനമല്ല. സമൂഹത്തിൽ ഒരുപാട് പ്രോബ്ലംസ് വന്ന കൂട്ടത്തിൽ പനിയും ജലദോഷവും ടൈഫോയിഡും ഒക്കെ വന്ന കൂട്ടത്തിലുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് സൈബർ കുറ്റങ്ങൾ. അതിന് മാത്രം നമ്മൾ തിരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്താലൊന്നും ഈ അസുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. സമൂഹത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസിൻ്റെ കൂട്ടത്തിൽ മാത്രമേ ഇതിനെ കുറയ്ക്കാനോ മാറ്റാനോ വേണ്ടി ശ്രമിക്കാനോ പറ്റുകയുള്ളൂ. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഈ കുറ്റങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സാമ്പത്തികമായിട്ടുള്ള ഇനീക്വാളിറ്റിക്ക് വലിയൊരു കാരണമുണ്ട് എന്നൊരു വിശ്വാസം കൂടി ഉള്ള ഒരാളാണ് ഞാൻ. ദൈവവിശ്വാസത്തിൻ്റെ കുറവായാലും കൂടുതലായാലും അതൊക്കെ ഒരു ചിത്രം, പക്ഷെ സമൂഹത്തിൽ 10-30 കൊല്ലമായിട്ട് കണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിലായ ഒരു കാര്യമാണ്, എക്കണോമിക് ഇനീക്വാളിറ്റി ഒരുപാട് റോൾ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളി ഉണ്ടാവുക, ആ പള്ളിയിൽ ഒരുപാട് പണക്കാരും ഒരുപാട് പാവങ്ങളും കുറേ സഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ പർപ്പസ് അത്ര സെർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം ഒരിക്കലും ഒരുത്തൻ കെട്ടിത്തിരിയട്ടെ, ഒരുത്തൻ എൻജോയ് ചെയ്യട്ടെ എന്ന് കണക്കാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത്തരം ദൈവത്തിന് അങ്ങോട്ട് കയ്യടിച്ച് പാസ്സാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം, ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന്റെ താല്പര്യം എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കണം, എല്ലാവരും നന്നായിട്ട് പോകണം എന്നായിരിക്കണം. അപ്പൊ ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളൊക്കെ എല്ലാവർക്കും സൗഖ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം. ആ സൗഖ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇല്ല എന്നൊന്നും ആരും പറഞ്ഞില്ല, പക്ഷെ അതിന് ആ വിചാരിച്ച പഞ്ച് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവനെ കയറ്റിക്കൊണ്ടു വരാനുള്ള പ്രവർത്തനത്തിലാണ് ഏറ്റവും കൂടുതൽ പള്ളി. ഞാൻ പള്ളിക്കാർക്കൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പരിഹാസ്യമായിരിക്കുമെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ മോശമായിരിക്കും. അപ്പൊ സാമ്പത്തികം, ദയവായി സാമ്പത്തികം മറക്കരുത്. സമൂഹത്തിലത്തെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇപ്പോൾ ഈ സൈബർ ക്രൈംസിനെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും ഒക്കെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഇത് മുഴുവനും ഇനീക്വാളിറ്റിയുടെ ഓഫ് ഷൂട്ട്സ് ആണ് നല്ലൊരു ശതമാനം. അപ്പൊ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായി നിൽക്കുന്നിടത്തോളം കാലം, ഈ ഡിസ്പാരിറ്റി കൂടുതൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശക്കുന്നവന് അപ്പം ദൈവം അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ആ ഒരു വാചകത്തിന് ബലം മനസ്സിലാക്കുന്നതിൽ ബലം കുറവാണ്. നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ വാചകത്തിന് ബലം കുറവാണ്. അതേപോലെ നീ സർവരോഗം നേടിയിട്ടും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന വാചകം, അതിന് ബലം കുറവാണ്. അപ്പൊ ബലം കൂടേണ്ട പല വാചകങ്ങളും ബലം കുറഞ്ഞു കിടക്കുന്നു. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനീക്വാളിറ്റിയോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനിറ്റിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ പള്ളി ഇടവകയിലുള്ള ആൾക്കാരെങ്കിലും റെഗുലറായിട്ട് പള്ളിയിൽ വരുന്ന ആൾക്കാരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ബോധവൽക്കരിക്കണം. ഫാഷൻ ടെക്നോളജി ആക്ട് 2000 ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ടോ എല്ലാ സെക്ഷൻ പഠിച്ചുകൊണ്ടോ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായതുകൊണ്ടും ഈ പ്രോബ്ലം തീരില്ല. അത് ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണമാണ്, സൊസൈറ്റിയുടെ ഒരു രീതിയുടെ ഒരു പ്രശ്നമാണ്. അത് പെട്ടെന്നൊരു ഡിസ്കഷൻ കൂടെ 1000 ഡിസ്കഷൻ കൂടെ തീരാനുള്ള ഒരു പ്രശ്നമല്ല. മനസ്സിന്റെ ഒരു അവസ്ഥ, സമൂഹത്തിലൊരു ട്രെൻഡ്, ഷൊർണൂർക്ക് പോകേണ്ട വണ്ടി തിരിഞ്ഞ് മറ്റേ കോഴിക്കോട് റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയി കഴിഞ്ഞ നല്ലൊരു ശതമാനം. അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വെറുതെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് ഒന്നും സാധിക്കാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. ഇപ്പൊ മറ്റേ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000
അല്ലെങ്കിൽ 2000 ആക്ടിലെ സെക്ഷൻസ് എത്ര ഗൗരവമാക്കിയാലും അതിനെ ജീവപര്യന്തം തടവ് കൊടുത്താലും ഒന്നും അത് പേടിച്ചിട്ട് ആൾക്കാർ ഇത് ചെയ്യാൻ പോകുന്നില്ല. നൈമിഷികമായിട്ടുള്ള സ്ത്രീയുടെ നഗ്നത കാണണം എന്നുള്ളൊരു ആഗ്രഹം, അത് പെർവേർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്നത് നിയമത്തിൽ പേടിച്ചോ നിയമത്തിൽ പേടിക്കാത്തതുകൊണ്ടൊന്നുമില്ല, അത് വേറെ ചില ഫാക്ടേഴ്സാണ്. അത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെയുള്ള ഒരു മോൾഡിങ്ങിന്റെ തകരാറാണ്. അപ്പൊ നമ്മൾ മോൾഡിംഗ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമൊക്കെയുള്ള മോൾഡിംഗ് ആണ്, അല്ലെങ്കിൽ നല്ല പൗരന്മാരാണ്. ആരാണ് നല്ല പൗരൻ എന്ന് ചോദിക്കുമ്പോൾ വീടി വലിക്കരുത്, കള്ളു കുടിക്കരുത്, അതുപോലെ തെറി പറയരുത്, ഇവരാണ് നല്ല പൗരൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ നല്ല പൗരൻ തന്നെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറെ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെ നോട്ട്സ് എഴുതിയില്ലെങ്കിലും അടുത്തവന് നോട്ട്സ് എഴുതി കൊടുക്കണം മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു നല്ല പാഠമാണ്. നീ മറ്റേ നിന്റെ ചോറ്റുപാത്രത്തിൽ നിന്ന് നീ എന്തെങ്കിലും പകുതി എടുക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് മുക്കാൽ ഭാഗം കൊടുക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ല പാഠം. പക്ഷെ അതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ആൾക്കാരൊക്കെ. അപ്പോൾ ആർക്കാണ് ഒരു ലെസൺ വേണ്ടത്? കുട്ടികൾക്കൊന്നും ഒരു ലെസന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ്, ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ്, ക്വൈറ്റ് വെൽ അവെയർ ഓഫ് ദ കോൺസിക്വൻസസ് ഓൾസോ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ എല്ലാത്തിനെ പറ്റി നല്ല ബോധമുണ്ട്. നമ്മളെ പോലെ തന്നെ വയസ്സന്മാരെ പോലെ തന്നെ നല്ല ബോധം ബുദ്ധിയുള്ള ആൾക്കാണ് അവരും. പക്ഷെ അവര് ചെറുപ്പത്തിലെ തൊട്ട് തന്നെ അവര് നമ്മളെ രക്ഷിതാക്കളെ ചീത്തയാക്കി, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം. കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം. അവര് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിനേക്കാളും വലുതായിരിക്കണം എന്റെ മോളുടെ കല്യാണം. അപ്പുറത്തെ വീട്ടിൽ ഒരു നിലയാണെങ്കിൽ ഇവിടെ ഒന്നര നില ഉണ്ടാക്കണം എന്നുള്ള, അതേപോലെ അവിടെ വരുന്ന പണ്ടത്തിനേക്കാളും വലിയ ആഭരണം ആയിരിക്കണം എന്റെ, അപ്പുറത്തേക്കാളും നല്ല സാരി ആയിരിക്കണം ഇപ്പുറത്തെ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്ന വൃത്തികെട്ട ഞാനടക്കമുള്ള രക്ഷിതാക്കളെയാണ് ആദ്യം ബോധവൽക്കരിക്കേണ്ടത്. ചാവക്കാട് മലപ്പാട് കഴിഞ്ഞ കേസുണ്ടായി, ഒരു പെൺകുട്ടി 7 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് തലയൊക്കെ ഒരു ഇതുകൊണ്ട് അടിച്ച് കഴുത്തിനൊക്കെ പിടിച്ച് ഞെക്കി വായിലും മൂക്കിലൊക്കെ മണലിൽ കയറ്റി ക്രൂരമായിട്ട് കൊന്നിട്ടു. അവസാനം വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ആയിരുന്നു. ഫോർച്ചുനേറ്റ്ലി വിദിൻ 3 ഡേയ്സ് പോലീസ് അതിനെ അക്യൂസിനെ അറസ്റ്റ് ചെയ്തു. നോക്കിയപ്പോൾ ഒരു 15-year-old ബോയ് വാസ് ദ അക്യൂസ്, 15 വയസ്സുള്ള ചെക്കനാണ് അക്യൂസ്. അപ്പൊ അവിടെ തന്നെ നോക്കിയപ്പോ ഇവനൊരു ഉമ്മ ഉണ്ടായിരുന്നു, അമ്മ കൊടെ അമ്മ ഉണ്ടായിരുന്നു, അമ്മ വേറൊരുത്തര് ദാരിദ്ര്യം വേറൊരുത്തര് കൂടെ പോയി. പിന്നെ ഇവ കടപ്പുറത്ത് തെണ്ടി തിരിച്ച് നടക്കുന്നത്, 3-4 ദിവസമൊന്നും പ്രോപ്പർ ഭക്ഷണം കിട്ടില്ല. അവിടെ ചിലപ്പോൾ ഒരു തേങ്ങയിട്ട് കുടിക്കും. അവന് ന്യായം എന്താണ്, അന്യായം എന്താണ്, ദൈവം എന്താണ്, പിശാച് എന്താണെന്നൊന്നും അറിയില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ല. ഏതാണ് അമ്മ ഏതാണ് പെങ്ങൾ ഏതാണ് മറ്റേ ഏതാണ് അഞ്ചൽ എന്നറിയില്ല. വളർന്നു വന്നു അവൻ നോക്കിയപ്പോൾ അവൻ്റെ നേച്ചറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ടു ഹാവ് സെക്സ്. ആ നേച്ചറൽ ഇൻസ്റ്റിങ് അവൻ നോക്കിയപ്പോൾ ഒരു 7 വയസ്സുള്ള കൊച്ചിനെ കിട്ടി. അത് തീരുന്നവരെ ഹി വാസ് എൻ എനിമൽ, അത് തീർന്നു. അവൻ പിന്നെതായി അതിപ്പോ അവള് വിലപ്പെടുന്ന അതിപ്പോ അവളൊക്കെ ഒന്നും പോയി. അപ്പൊ ഹൂ ഈസ് പ്രശ്നം, ആരാണ് അതിന് ഉത്തരവാദി? ശരിക്കും ആ ചെക്കനല്ല ഉത്തരവാദി, അവൻ ആ കേസ് വിട്ടുപോയി. 18 വയസ്സ് താഴെ കുട്ടികളെ ജയിലിൽ അടയ്ക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണ് നല്ല നിയമം. ഹ്യൂമൻ ജസ്റ്റിസ് കേരള പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവരെ വേറെ ചില സംവിധാനങ്ങൾ അവരെ ശിക്ഷിക്കാനും പറ്റില്ല, അതായത് കേസ് വിട്ടുപോയി. അതിനുശേഷം അവനെ പ്രായപൂർത്തി എത്തുന്നവര് അവര് മറ്റേ അതിന്റെ ഗവൺമെന്റ് സംവിധാനങ്ങൾ അവനെ പുല്ലൂർ അവിടെ ഒരു ITC വിട്ടു. ITC പോയപ്പോ ഈ സ്റ്റാർട്ടപ്പ് അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് ജയിലിൽ പോലുള്ള സംവിധാനത്തിൽ ചെന്നപ്പോഴാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതിന്ന് പുറത്തു വന്നിട്ട് ITC വന്നപ്പോഴാണ് ദെൻ ഓൺലി ഹി ബിക്കെയിം അവെയർ ഓഫ് ദ സീരിയസ്നെസ് ഓഫ് ദ ക്രൈം ദാറ്റ് ഹി കമ്മിറ്റഡ്. ഞാൻ ചെയ്ത കുറ്റമാണെന്നും കുറ്റത്തിന്റെ ഗ്രാവിറ്റി ഇന്നതാണെന്നും അത് കുറ്റമാണെന്ന് തന്നെ അവൻ അപ്പോഴാണ് മനസ്സിലായത്. ഓൺലി വെൻ ഹി സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ട് പെരുമാറുക, ഓഹോ അത് കുറ്റമാണ്. അവൻ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ഓഹോ ഇത് കുറ്റമാണ്, ഇതാണ് ശരി, അമ്മ പെങ്ങള് സമൂഹം, ഇത് ന്യായം, ഇത് അന്യായം. അപ്പൊ ഇങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങിയപ്പോ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻ ഈസ് ഇവ കുറച്ചൊരു 20 വെച്ചാൽ വെച്ചപ്പോ അവൻ അപ്പോഴാണ് അവൻ ജയിലിൽ പോയപ്പോ അവന്റെ കുറ്റത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലായില്ല, അവൻ വേറെ സ്ഥലത്ത് പോയവന്റെ ഗ്രാവിറ്റി മനസ്സിലായില്ല. അവന് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണ്? പുറത്തിറങ്ങി മറ്റേ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പോഴാണ് നീ ചെയ്ത് കുറേ കൃത്യമാണല്ലോ, ശരി അങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ അവൻ ചെയ്ത് 15, 15.5, 16 വയസ്സുള്ളപ്പോ ഈ കൺസ്യൂംഡ് പോയിസൺ ആൻഡ് കമ്മിറ്റഡ്, ഇവൻ ആത്മഹത്യ ചെയ്തു വിഷം കഴിച്ചിട്ട്. അപ്പൊ തിരിച്ചറിവ് വരുന്നത് 15-ാം വയസ്സിലാണ്. അതുവരെ ചെയ്ത കൃത്യത്തിന് ഉത്തരവാദി ആരാണ്? യു ആർ റെസ്പോൺസിബിൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവിടെയുള്ളവരും ഈ സമൂഹമാണ് ഇതിന് ഉത്തരവാദി. അതിന്